السلام عليكم. ബുധൻ അസ്തമിച്ച വ്യാഴാഴ്ച രാത്രി ശാബാം 15 ബറാഅത്തിരാവാണ്. വ്യാഴാഴ്ച പകല് നോമ്പ് നോക്കേണ്ട ദിവസവും ആണ്. രാത്രി മഗ്‌രിബിന് ശേഷം യാസീൻ ഓതൽ, ദുആ റക്അ എല്ലാം ഉണ്ട്. സാധാരണ 3 യാസീൻ ഓതുന്നു, ദുആ റക്അ. ഈ അവസരം കൊറോണ രോഗം പിടിച്ച് ലോകമൊട്ടാകെ വിഷമിക്കുന്ന ഈ അവസരം എല്ലാവരും ഈ രോഗശമനത്തിന് വേണ്ടി അന്ന് രാത്രി നല്ലപോലെ ദുആ റക്അണം. യാസീനും ദുആയും എല്ലാം നടത്തലോടുകൂടെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ തസ്ബീഹും ചൊല്ലണം. ഖുർആനിൽ പറഞ്ഞ ചരിത്രമാണ്, യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മീനിൻ്റെ പള്ളിയിലായ അവസരം അല്ലാഹുവിനെ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനസ് നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തി. മീൻ പിടിച്ച് വിഴുങ്ങി, കടലിൻ്റെ ആഴത്തിൽ മീൻ ഇറങ്ങി, അപ്പോഴേക്കും രാത്രിയായി. രാത്രിൻ്റെ ഇരുട്ട്, മീനിൻ്റെ പള്ളൻ്റെ ഇരുട്ട്, വെള്ളത്തിൻ്റെ അടിയിലെ ഇരുട്ട്, അങ്ങനെ ഇരുട്ടുകളുടെ കൂട്ടത്തിൽ ഫനാദാഫി ദുലുമാത്തി എന്നാണ് അള്ളാഹു പറയുന്നത്. ഇരുളുകളിൽ, ആ ഇരുളുകളുടെ കൂട്ടത്തിൽ യൂനസ് നബി അലൈഹി സ്സലാം അള്ളാഹുവിനെ വിളിച്ചു. വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. നീയല്ലാതെ ഇലാഹില്ല അല്ലാ, ഞാൻ നിന്റെ നിയമം അനുസരിച്ച് നടക്കുന്നതിൽ പാകപ്പിഴവുണ്ടാവാം എന്ന് അള്ളാഹുവിനോട് പറഞ്ഞു. അള്ളാഹു പറയുന്നു, ഇത് വിളിച്ചപ്പോൾ നമ്മൾ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിയ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. മറ്റൊരായത്തിൽ പറഞ്ഞു, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീന ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനസ് നബി അലൈഹി സ്സലാം ആ സമയത്ത് തസ്ബീഹ് ചൊല്ലിയിട്ടില്ലെങ്കിൽ മീനിൻ്റെ പള്ളിയിൽ നിന്ന് പുറപ്പെടലുണ്ടാവുമായിരുന്നില്ല, ഖിയാമത്ത് നാൾ വരെ പുറപ്പെടലുണ്ടാവുമായിരുന്നില്ല. തസ്ബീഹ് കൊണ്ട് രക്ഷപ്പെടുത്തി അല്ലാഹു തആല യൂനസ് നബി അലൈഹി സ്സലാമിനെ. അല്ലാഹു പറഞ്ഞു, വഖദാലിക നുഞ്ചിൽ മുഅ്മിനീൻ, ഇതേപോലെ യൂനസ് നബി അലൈഹി സ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയതുപോലെ മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ ദിക്ർ ധാരാളം ചൊല്ലുക. നമ്മൾ ഇപ്പോൾ പെട്ടിരിക്കുന്നത് വലിയൊരപകടത്തിലാണ്. ലോകത്തൊട്ടാകെ വ്യാപിച്ച രോഗമാണ് കൊറോണ. ഇതിൽ നിന്ന് ലോകത്തെ അള്ളാഹു രക്ഷിക്കണമെന്നുള്ള ആ ഉദ്ദേശം വെച്ചുകൊണ്ട് ധാരാളം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന് എല്ലാവരും ചൊല്ലുക. വ്യാഴാഴ്ച പകൽ നോമ്പ് നോറ്റ് അന്നും ദ്വാരക്കുക, ധാരാളം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. റാത്തിൻ്റെ രാത്രി യാസീൻ ഓതലോടുകൂടെ സൂറത്തു ദുഹാൻ ഓതുക, ഓതി ദ്വാരക്കുക. ഈ ചെയ്യുന്നതെല്ലാം എല്ലാ ഓരോരുത്തരും അവരവരുടെ വീട്ടിലിരുന്നായിരിക്കണം ചെയ്യുന്നത്. പള്ളിയിലോ അല്ലാത്ത സ്ഥലങ്ങളിലോ
ഊട്ടം കൂടി ഇത് ചെയ്യാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ടതില്ല. ഈ രോഗം ആളുകൾ ഒന്നിച്ച് കൂടുമ്പോൾ പകരുന്നു എന്നാണ് ഇപ്പോൾ ലോകമൊട്ടാകെ പറയുന്നത്. ഈ അവസരം നമ്മൾ ഒരുമിച്ച് കൂടൽ അത് വലിയ അപകടത്തിൽ എത്തിപ്പെടുകയായിരിക്കും. അള്ളാഹു കാത്തു സലാമത്താക്കുമാരാകട്ടെ. നമ്മൾ ഈ നിയമം, ആള് കൂട്ടം കൂടാതിരിക്കുക, ഒരാൾ മറ്റൊരാളെ തൊട്ട് അകന്നു നിൽക്കുക എന്നുള്ള ഈ നിയമം നമ്മളെല്ലാവരും പാലിക്കണം. ഇത് നമ്മളുടെ ഓരോരുത്തൻ്റെയും സർവ്വജനങ്ങളുടെയും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കണം. ആരും കൂട്ടം കൂടാൻ വേണ്ടി ഇവിടെ ആരും കാണാത്ത സ്ഥലത്ത് കൂടാം എന്ന് അങ്ങനെ മനസ്സിലാക്കരുത്. എവിടെയും മറ്റുള്ളവർ കാണുന്നുണ്ടോ കാണുന്നില്ലേ എന്ന് നോക്കാതെ എവിടെയും ആളുകൾ കൂടാതിരിക്കുക. കൂടിയാൽ മാരകമായ രോഗമാണ്, നാശത്തിൽ നമ്മൾ ചാടാൻ പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിപ്പിക്കുന്ന എന്താണ്? അപകടത്തെ തൊട്ട് കാക്കണം നമ്മൾ, നാശത്തിൽ ചാടി വീഴാൻ പാടില്ല. അള്ളാഹു പറയുന്നു, വലാതുർക്കൂ ബിഅയ്ദീകും, നാശത്തിൽ നിങ്ങളുടെ കൈ കടത്തരുത്, നാശത്തിൽ നിങ്ങൾ ചാടി വീഴരുത്. മറ്റൊരായത്തിൽ, വലാതഖ്തുലു അൻഫുസക്കും, നിങ്ങളുടെ ദേഹങ്ങളെ നിങ്ങൾ കൊല്ലരുത്. കൊല്ലാൻ വേണ്ടിയുള്ള, കൊല്ലാൻ സഹായിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞ വിഷയമാണിത്, പരിശുദ്ധ ഖുർആൻ. അതുപോലെ അപകടം വരുന്നതിന് മുമ്പ് തന്നെ സൂക്ഷിക്കണം എന്നതിന് ധാരാളം ഖുർആനിലും ഹദീസിലും തെളിവുണ്ട്. അള്ളാഹുവിൻ്റെ വക്കെന്ന് വരുന്നത് വരും എന്ന് കരുതി എന്തിനും ചാടി വീഴാൻ പറ്റുകയില്ല. അത് തവക്കുലല്ല. തവക്കുൽ കാരണങ്ങൾ ഉണ്ടാക്കി ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക, അതാണ് തവക്കുൽ. വരുന്നത് വന്നോളും, നമ്മൾക്ക് ചെയ്യുന്നത് ചെയ്തോളാം എന്നുള്ള ആ ചിന്ത ആരിലും ഉണ്ടാവാൻ പാടുള്ളതല്ല. ആരോഗ്യത്തിനും വൃത്തിക്കും ക്ലീൻ, അതിന് ഇസ്ലാം വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആരോഗ്യം സൂക്ഷിക്കുന്ന കാര്യം, അതേപോലെ തന്നെ ശരീരവും വസ്ത്രവും പരിസരവും എല്ലാം വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഇസ്ലാം ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടവരാണ്. ആ നിയമത്തിനെ നമ്മൾ ലംഘിച്ചും കൊണ്ട് എന്തും നമ്മൾ ചെയ്യാൻ പറ്റുകയില്ല. ഇസ്ലാമിൻ്റെ ആ നല്ലതായ നിയമത്തിന് എതിരാവും, അത് നമ്മൾ ചെയ്യാൻ ഒരിക്കലും പാടുള്ളതല്ല. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യം നമ്മളെന്നും ചെയ്യണം. അതിൽ നമ്മൾ അതിന് പിന്നോട്ടാകരുത്. ജുമാക്കും ജമാഅത്തിനും ഓവാത്ത വിഷയത്തിൽ നമ്മൾക്ക് കുറേ കൂലി നഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതേപോലെ ഒരുമിച്ച് കൂടി ചെയ്യുന്ന ഇബാദത്തുകൾ ഇല്ലാതെയാവുമ്പോൾ കൂലി കുറയുന്നുണ്ടല്ലോ എന്നുള്ള ആ ചിന്ത വേണ്ട. എന്താ, നമ്മളെ കിതാബുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജുമാ ജമാഅത്തിന് കാരണം ഇല്ലെങ്കിൽ പോകുന്ന ആൾ, ഇതുപോലത്തെ കാരണങ്ങൾ ഇല്ലാത്ത അവസരം പോകുന്ന ആൾ, കാരണമുണ്ടായിട്ട് പോകാതിരുന്നാൽ ജമാഅത്തിൻ്റെ കൂലി അവന് നഷ്ടപ്പെടുന്നതല്ല, കൂലി അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കും എന്ന്. ഉദർകൊണ്ട് പോകാതിരുന്നാൽ അത് തെറ്റാവുന്നതല്ല. പിന്നെ ചിലർക്കൊരു സംശയം, കഴിഞ്ഞ രണ്ട് ജുമാകൾ ഇല്ലാതെയായി, ഇനടുത്ത് മൂന്നാമത്തെ ജുമായും ഇല്ലാതെയാവാൻ പോവുകയാണ്. മൂന്ന് ജുമാ ഒരാൾ ഉപേക്ഷിച്ചാൽ അവൻ്റെ ഹൃദയത്തിന് പിന്നെ നല്ല കാര്യങ്ങൾ നടക്കുകയില്ല എന്നാണല്ലോ എന്ന് മനസ്സിലാക്കൽ ശരിയല്ല. കാരണം മൂന്ന് ജുമാക്ക് കൂടാതിരുന്നാൽ എന്ന് പറഞ്ഞ കാരണം കൂടാതെ മൂന്ന് ജുമാക്ക് പോകാതിരുന്നാൽ എന്നാണ്. ഇപ്പോൾ കാരണമുണ്ട്, കാരണമുള്ള സമയത്ത് മൂന്നല്ല, അതിൽ അധികമായാലും തെറ്റുകാരാവുകയില്ല. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൂലി കിട്ടും. ഇത് എല്ലാവരും മനസ്സിലാക്കണം. ബറാത്തിൻ്റെ രാത്രി ദുആക്ക് വേണ്ടിയോ മറ്റോ പള്ളികളിലോ അല്ലാതെയോ ഒരുമിച്ച് കൂടാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ടതില്ല. എല്ലാവരും അവരവരുടെ വീട്ടിലിരുന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.